പുതുമഴതൻ ചിറകിൽ പുതുക്കാഴ്ചകൾ കാണാ. ഇനി മാറുന്ന ലോകം ശരിയും തെറ്റും വായിക്കട്ടെ, നമ്മെ നാം അറിയാൻ ഉയരങ്ങളിൽ പാറാ. കൽക്കിയായി അവതരിക്കുന്നു. അല്ല, ഈ സിനിമയുടെ ഒരു കൺസെപ്റ്റും അങ്ങനെയൊക്കെ തന്നെയാണ്. കലിയുഗത്തിൽ ഒരു അങ്ങനത്തെ ഒരു അരാജകത്വം, അല്ലെങ്കിൽ ഈ നീതി ന്യായം ഒക്കെ എന്താ പറയുക, പാലിക്കപ്പെടാതെ അക്രമം നിലനിൽക്കുന്ന സമയത്ത് കൽക്കി അവതരിക്കുകയും അവിടുത്തെ സമാധാനം പുനഃസ്ഥാപിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ. ഇത് ഒരു ഒരു ഇൻസ്പെക്ടർ കെ മാൻ ഓൺ എ മിഷൻ, അതാണ്. അപ്പോൾ ഇതിലങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ ഒരു നെറേറ്റീവിലാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തത പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പറയുന്നൊരു കണ്ടൻ്റ് എന്ന് പറയുന്നത് അത് മിക്കപ്പോഴും ഒരു തർക്ക വിഷയമാവുന്ന ഒരു കണ്ടൻ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത്. അപ്പോൾ സെയിം കണ്ടൻറ് നമുക്ക് പല രീതിയിൽ പറയാം. ഒരു കോമഡി, സർക്കാസം, അങ്ങനത്തെ രീതിയിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊക്കെ പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ ആൾക്കാർ കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരു ജോണറിൽ ഒരു സിനിമയാക്കി പറഞ്ഞാലായിരിക്കും ഏറ്റവും നന്നായിട്ട് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു രീതി. പിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്തിട്ടുമില്ല. ഞാൻ കുറേ തരം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഓരോ സിനിമ ചെയ്യുമ്പോഴും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ തരം സിനിമകൾ അടുത്തത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ വ്യത്യസ്തത നമുക്ക് തന്നെ ഒരേ സാധനം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നമുക്ക് ബോറടിക്കില്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ, കൽക്കി കഴിഞ്ഞാൽ പിന്നെ കൽക്കി പോലത്തെ സിനിമ ഞാൻ ഉടനെ എങ്ങും ചെയ്യാനും സാധ്യതയില്ല. സോ അടുത്തത് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഫോറൻസിക് എന്നുള്ള സിനിമ, അതൊരു ത്രില്ലർ, ഒരു ക്രൈം ത്രില്ലറാണ്. അത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ, അങ്ങനത്തെ ആക്ഷനൊന്നുമില്ല ആ സിനിമയിൽ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് പറയാൻ പോകുന്ന കിലോമീറ്റേഴ്സും കിലോമീറ്റേഴ്സ് എന്നുള്ള സിനിമ ഒരു ട്രാവൽ മൂവിയാണ്. അങ്ങനത്തെ സിനിമ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിലും ആക്ഷനേ ഇല്ല. അപ്പോൾ അങ്ങനെ എല്ലാ ജോണേഴ്സിലും ഒന്ന് കൈവച്ച് നോക്കണം എന്നുള്ളത് പണ്ടുപോലെയുള്ള ആഗ്രഹമാണ്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും പോലീസ് ഓഫീസർ വേഷം എന്ന് പറയുമ്പോൾ ഒരുപാട് സെറ്റ് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. നമ്മുടെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോഴത്തെ യങ് ആക്ടേഴ്സ് പോലും അതിനൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുമാത്രം ചാലഞ്ചിങ് ആയിരുന്നു? തീർച്ചയായിട്ടും ചാലഞ്ചിങ് ആണ് കാര്യം. പക്ഷെ അതാണല്ലോ അതിൻ്റെ ഒരു ഉത്തരല്ല്. ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു സംഭവം ചെയ്യുന്ന സമയത്ത് അത് ചാലഞ്ചിങ് ആണ്. അതേ ചാലഞ്ച് തന്നെയാണ് നമ്മുടെ അത് ചെയ്യുന്നതിനുള്ള ത്രില്ലും. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റിൽ വെൽ റിട്ടേൺ ആണ്. ക്യാരക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, അയാളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം വെൽ റിട്ടേൺ ആണ്. പിന്നെ ഇത് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, സിനിമ ആസ്വദിക്കാൻ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണിത്. കണ്ടു മാർക്കിടാൻ വരുന്ന ആൾക്കാർക്കുള്ള സിനിമയല്ല. ഏതൊരു സിനിമ എന്താ പറയുക, വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് തിയേറ്ററിൽ വന്നിരുന്ന് ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുകയും കൈയടിക്കാൻ തോന്നുമ്പോൾ കൈയടിക്കുകയും വിസിലടിക്കാൻ തോന്നുമ്പോൾ വിസിലടിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രേക്ഷകരല്ലേ? അങ്ങനെയുള്ള പ്രേക്ഷകർക്കുള്ള സിനിമയാണ്. മാർക്കിടാൻ പോകുന്നവർക്ക് ചിലപ്പോൾ ഈ സിനിമ അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇപ്പോൾ എനിക്ക് എല്ലാതരം സിനിമയും ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിന് കാരണം, എനിക്ക് എല്ലാതരം പ്രേക്ഷകരെയും ഒരേപോലെ എൻ്റർടൈൻ ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമ ഞാൻ വേറെ ചെയ്യുന്നുണ്ടല്ലോ. ആ ട്രെയിലറിൽ ആ ചങ്ങലയും കിട്ടി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്ന സീൻ കണ്ടപ്പോൾ മനസ്സിലായി, അതിലൊരു സംശയം തോന്നി. നമ്മൾ ആദ്യം മുതലിൻ്റെ ഫസ്റ്റ് ലുക്കിൽ ഫുൾ ഒരു പോലീസ് ഓഫീസർ, പക്ഷേ ഇടയ്ക്ക് എവിടെയോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. ഇല്ല, ഇയാള് പോലീസ് ഓഫീസർ തന്നെയാണ്. സിനിമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ ആ രാഷ്ട്രീയം പോലും നമ്മുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയം ഒന്നും അല്ല. അതൊരു സാങ്കല്പിക സ്ഥലവും, പക്ഷെ നമ്മളുടെ അതിനകത്തുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതിനകത്തുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് യൂണിവേഴ്സലാണ്. അത് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആരാണ് ഭൂമിയുടെ അവകാശികൾ എന്നുള്ള കാര്യത്തിൽ, അങ്ങനെ ആരുടെയും അല്ലല്ലോ ഭൂമി, നമ്മുടെ ആരുടെയും അല്ല. നമുക്ക് ആർക്കും അത് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട്, ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാടകക്കാർ മാത്രമല്ലേ, അല്ലാതെ നമ്മളുടെ ആരുടെയും അല്ലല്ലോ. നമ്മൾ വരും പോവും. നമ്മൾ വരുന്നതിന് മുമ്പും ഭൂമിയുടെ ഉണ്ടായിരുന്നു, നമ്മൾ പോയതിന് ശേഷവും ഭൂമിയുടെ ഉണ്ടാവും. പക്ഷെ ഭൂമിയുടെ പേരിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. സോ അതാണ് നമ്മളുടെ ഒരു ഇതിനകത്തുള്ളൊരു കൺസെപ്റ്റ്. കൽക്കി റിലീസായതിനു ശേഷം കേൾക്കാതിരിക്കുന്ന വിമർശനങ്ങളുടെ, അത്
എന്തിനാ കേൾക്കാൻ ഇരിക്കുന്നത്, കേൾക്കാതിരുന്നാ പോരെ. ഏത് തരം സിനിമ ചെയ്താലും എത്ര നല്ല സിനിമ ചെയ്ത് കഴിഞ്ഞാലും വിമർശനം ഉണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് സി വിമർശിക്കാനിരിക്കുന്നവർക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നത് വരെയും നമ്മളത് പ്രതീക്ഷിക്കണം. അഥവാ ജോലി ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം ഇവരത് ചെയ്തോണ്ടേരിക്കും. പക്ഷെ ടോവി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇഷ്ടമൊരിച്ചിട്ട് കൂടിപ്പോയി. ആദ്യം പറഞ്ഞ പോലെ ദേഹത്തിലൊക്കെ തുടലും പിടിക്കലും മാന്തലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ കണ്ട മോളിന്റെ മുഴുവൻ ഗ്ലാസ് തള്ളി പൊട്ടിക്കുന്നു. അത് വലിയ ഇഷ്ടം കൊണ്ട് ഇങ്ങനെ മൂടാണ്. അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മോൾ ട്രാങ്കൂറിൽ വന്നിട്ട് എനിക്ക് കഷ്ടം തോന്നിപ്പോയി ആ പാവം മോളുകാര്. അതായത് എൻ്റെത് തൊട്ടപ്പുറത്താണ് ഇതിങ്ങനെ, എനിക്കൊരു കയ്യകലത്തിൽ നിന്ന് കാണാം. ഞാൻ നോക്കുമ്പോൾ ഈ ആളുകൾ തിങ്ങിക്കൂടിയിട്ട് ആ ചില്ലിലേക്ക് ആൾക്കാരിങ്ങനെ വരുമ്പോഴേക്കും ഇതിപ്പോൾ പൊട്ടുമില്ലേ, ചില്ലല്ലേ, പൊട്ടുമില്ലേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചിൽപ്പിൽ ചിൽച്ചിൽ എന്ന് പറഞ്ഞിട്ട് പൊട്ടിപ്പോയി. ഒരാൾ അതിൻ്റെ പുറത്തോടെ വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളിയൊന്നും അറിയാത്തവർ എഴുന്നേറ്റ് കുടഞ്ഞിട്ട് നടന്നും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും അപകടമൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് ഭാഗ്യം. നാലടി മുന്നോട്ട് വെക്കണമെങ്കിൽ 8 മിനിറ്റ് വേണം. അവിടെ പക്ഷെ നമുക്കൊരു സ്വയം ജഡ്ജ്മെന്റ് ഉണ്ടാവും. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു, ഒരു 5 കൊല്ലം മുമ്പ് നമ്മുടെ മുഖത്തെ പെണ്ണ് നമ്മുടെ മൊയ്തീൻ നടക്കുന്ന സമയത്ത് നമ്മള് 5 പേരൊരുമിച്ചാണ് ഈ പറഞ്ഞ പോലെ പ്രസ് റിലീസ് ദിവസം അദ്ദേഹം മാറിയിരുന്ന് പുസ്തകം വായിക്കുന്നു, ഞങ്ങൾ അടുത്ത് വന്നിരുന്ന കമ്പനിയായിരുന്നു. അവിടെ നിന്ന് 5 കൊല്ലം കഴിഞ്ഞ് നമ്മളിപ്പോ കൽക്കി എത്തി നിൽക്കുമ്പോ നമ്മളെ കാണാൻ നാട് മുഴുവൻ ഇങ്ങനെ വരികയാണ്. നമ്മളിങ്ങോട്ട് പോയില്ല, ഇതിനുള്ളിൽ പ്രളയം എന്നൊരു ഫാക്ടർ വന്നു. എന്നിരുന്നാലും പറയാതിരിക്കാമോ, അത് അത് അതുകൊണ്ട് ഭയങ്കര ശല്യമാണ്. ഞാൻ ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചാ എവിടെയും പോവാതെ വീട്ടിലിരുന്നോളാം പോരെ. എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് കേൾക്കാനാണ് ഇവര് എന്തിനാണ് ചെയ്യുന്നത്. ഇവിടെ എത്തി നിൽക്കുമ്പോ ഈ ഒരു 5 വർഷത്തെ ഒരു മേക്ക് ഓവർ ഉണ്ടോ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണോ പ്ലാൻഡ് ആണോ അതോ അത് വന്നു കയറുന്നു? ഈ സിനിമയിലുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നായിരിക്കാം ഈ ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ജനസമൂഹം നമ്മളെ ഇഷ്ടപ്പെടുകയും നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇവർക്ക് നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ആ സ്നേഹം അങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് ആ ഒരു സ്നേഹം അതൊരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ കാണുന്നു. അവരെ എൻ്റർടൈൻ ചെയ്യുന്ന നല്ല സിനിമകളുമായിട്ട് മുന്നോട്ട് വരണം എന്നുള്ളത്. അല്ലാതെ ഒരിക്കലും സിനിമയുടെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉഴപ്പുണ്ടാവില്ല. ഞാൻ 100% ആത്മാർത്ഥതയോടെ തന്നെയായിരിക്കും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ എല്ലാ സിനിമകളോടും എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അതേപോലെ പ്രേക്ഷകരോട് ഉത്തരവാദിത്വമുണ്ട്. അവർ രണ്ടും നിലനിർത്തിക്കൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വന്നാലും ഞാൻ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വന്നാലും സിനിമ നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്യപ്പെടുകയും അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരിക്കലും ഒരു മോശം സിനിമയുമായിട്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആളാണ് ഞാൻ. ഏത് സിനിമ വന്നാലും അതിപ്പോ പിന്നെ ഏത് ക്ലാസിന്റെ ആണെങ്കിലും നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറി വ്യൂവേഴ്സ് ആണെങ്കിലും നമ്മുടെ പ്രൊമോഷൻ പാർട്ടിൽ ഒരു പക്ഷേ പല സിനിമാ താരങ്ങളും ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ ടോവി ഇടപെടുന്നുണ്ട്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അത് നല്ല സിനിമയാണോ മോശം സിനിമയാണോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കറിയില്ല അത് എങ്ങനെയുള്ള സിനിമയായിട്ടാണ് പ്രേക്ഷകർ തീരുമാനിക്കപ്പെടാൻ പോകുന്നത്, പ്രേക്ഷകരാൽ തീരുമാനിക്കപ്പെടാൻ പോകുന്നത് നമുക്കറിയില്ല. ഇറങ്ങിയതിന് ശേഷമല്ലേ എല്ലാ സിനിമകളും ബേസിക്കലി നമ്മളെല്ലാ സിനിമകളും ഇവിടെ മേക്ക് ചെയ്യപ്പെടുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടും തന്നെയാണ്. അല്ലാതെ ഒരു മോശം സിനിമ എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആരും വരുന്നില്ല, എല്ലാവരും നല്ല സിനിമ എടുക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ സിനിമ പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് റിലീസിന് ശേഷമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, മാക്സിമം ആ സിനിമ പ്രൊമോട്ട് ചെയ്യണം എങ്കിൽ മാത്രമല്ല, അതായത് ഒരു സിനിമ നല്ലൊരു സിനിമ പ്രമോഷൻ്റെ കുറവ് കൊണ്ട് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ അത്രയൊന്നും നല്ലതല്ലാത്തൊരു സിനിമ പ്രമോഷൻ കൊണ്ട് തിരക്കില്ലാത്ത വിജയമൊക്കെ നേടുന്നത്. അല്ല ഞാൻ പറയുന്നത് എൻഡ് ഓഫ് ദി ഡേ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത് പ്രേക്ഷകരുടെ തീരുമാനമാണ്, പൂർണ്ണമായിട്ടും അവരുടെ മാത്രം തീരുമാനമാണ്, നമുക്കൊരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവരെയും അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, അത്രേ ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒന്നും ഹൈഡ് ചെയ്ത് വയ്ക്കുന്നില്ല,
ഈ സിനിമ എങ്ങനെയാണോ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും സ്വഭാവം എന്താണെന്നുള്ളത് ആ സിനിമയുടെ ട്രെയിലറിലൂടെയും ടീസറിലൂടെയും നമ്മൾ മനസ്സിലാക്കും. അല്ലാതെ അനിയത്തിയെ കാണിച്ച് ചേച്ചിയെ കെട്ടിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. നമ്മൾ കൃത്യമായിട്ട് ഇന്ന പോലത്തെ ഒരു സിനിമയാണിത്, ഇപ്പോൾ കൽക്കി കണ്ടില്ലേ ഇന്ന പോലത്തെ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഓസ്കാർ ഗോസ്റ്റ് കണ്ടില്ലേ. ഓസ്കാർ ഗോസ്റ്റിന് കണ്ടിട്ട് ഒരാൾ പറഞ്ഞു കുറച്ച് ക്ലാസ് ആയിപ്പോയിന്ന്, അതൊരു കുറ്റമായിട്ട് പറയുന്നതായിട്ട്. അതായത് ഓരോ തരം പ്രേക്ഷകരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്, പക്ഷെ എല്ലാ സിനിമയെയും ഒരേ അളവ് പോലെ കൊണ്ട് അളക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്, അത് ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നെ തന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല, ഞാൻ എല്ലാ തരം സിനിമയും ചെയ്യണം. അപ്പോഴല്ലേ എനിക്ക് തന്നെ ഓക്കെ ഞാൻ എല്ലാ തരം സിനിമയും ചെയ്യുന്നു എന്നുള്ളൊരു, എനിക്ക് തന്നെ എന്നെ തന്നെ ബോറടിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. പക്ഷെ ഇവിടെ ചിലർക്കെന്ന് വെച്ചാൽ എല്ലാ സിനിമയും ഒരേ അളവ് പോലെ കൊണ്ടേയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സിനിമ തന്നെ പിന്നെയും പിന്നെ ഇറക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞതൊരു ഇപ്പോൾ അടുത്തതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ മതവിശ്വാസിയല്ല, നിരീശ്വരവാദിയാണോ, നമുക്ക് ബൈബിൾ ഇഷ്ടമല്ലേ, പിന്നെ വായന കൂടിപ്പോയത് തന്നെയാണോ പ്രശ്നമാണോ, അച്ചായൻ എന്ന് വിളിക്കുന്നു വിളിക്കണ്ട, മൊത്തം പ്രശ്നം. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റുള്ളവരുടെ ചിന്താഗതികളെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എനിക്കിഷ്ടമുള്ളത് എന്ത്, എനിക്കിഷ്ടമല്ലാത്തത് എന്ത് എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്, അതെല്ലാവർക്കും ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഞാൻ ചോദ്യം ചെയ്യാറില്ല. അതുകൊണ്ട് എൻ്റെ അല്ല, ഞാനങ്ങനെ ഏതെങ്കിലും എന്തിലെങ്കിലും മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ ഞാനീ പറയുന്ന ബൈബിൾ വായിച്ചിട്ടുണ്ട്, ഖുറാൻ വായിച്ചിട്ടുണ്ട്, ഗീത വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ ആ ഒരു സമയത്ത് അത്യാവശ്യം വായിക്കാനൊക്കെ നല്ല സമയമുള്ള സമയത്ത് എനിക്കതിനൊരു ഇൻസ്പിറേഷനായിട്ടുള്ളത് ഓ മൈ ഗോഡ് എന്നൊരു സിനിമയുണ്ട്, നമ്മുടെ പരീക്ഷ റാവൽ അഭിനയിച്ച അക്ഷയ് കുമാർ. അതിനകത്ത് എന്തിനെയെങ്കിലും എന്താ പറയുക, ഇഷ്ടപ്പെടണമെങ്കിലോ ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിലോ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളതാണ്. അതിനകത്ത് അക്ഷയ്കുമാർ പറയുന്നൊരു സംഭവമുണ്ട്, ഇപ്പം ഇവിടെ ഈ വിശ്വാസികൾ എത്ര പേര് അവരുടെ മതഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നു, ആ അതെ, ആ അപ്പോൾ അങ്ങനെ പരീക്ഷ വിളിച്ചിട്ട് വായിക്കണ്ട. അപ്പോൾ ആ സമയത്ത് ഈ ബൈബിളും ഗീതയും ഖുറാനൊക്കെ ഭയങ്കര ഈസിലി അവൈലബിളായിട്ടുള്ള സാധനങ്ങളാണ്, അല്ലാതെ അത് നമുക്ക് കിട്ടാത്ത സംഭവങ്ങളല്ല. സമയം എടുക്കും വായിക്കാനായിട്ട്, ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അത് വായിക്കാനായിട്ട്. പ്രത്യേകിച്ച് ബൈബിളൊക്കെ ഇങ്ങനെ കണ്ടം കണ്ടമായിട്ട് എഴുതി വെച്ചിട്ട് ഭയങ്കരമായിട്ട് സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, അന്ന് ഞാനിത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ല സ്പിരിച്വൽ, ഭയങ്കര സ്പിരിച്വലി ഭയങ്കര നമ്മളെ എൻലൈറ്റൻ ചെയ്യാൻ മാത്രം പ്രാപ്തിയുള്ള നല്ല നല്ല റിലീജിയസ് ചിന്തകളല്ലാതെ സൂപ്പർസ്റ്റിഷ്യൻസ് അല്ലല്ലോ. ആദ്യത്തെ ഇന്നത്തെ സിനിമ റിലീസാവുന്നതിന് മുൻപ് ഒരു വിശ്വാസം, ഫോർ എക്സാമ്പിൾ സച്ചിനൊക്കെ ആദ്യം ലെഫ്റ്റ് പാഡ് കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് ഷൂട്ടിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യ സിനിമ സൈൻ ചെയ്യും. ഈ ബ്ലാക്ക് അങ്ങനെ ഒരു സൂപ്പർസ്റ്റിഷ്യൻസും ഇല്ല നമുക്കിപ്പോ. അങ്ങനെ ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ കുറേ സൂപ്പർ സ്റ്റിഷ്യൻസ് ഒക്കെ പപ്പടം പോലെ കൊടിഞ്ഞു പോകുന്നു. അപ്പോൾ ഈ സൂപ്പർ സ്റ്റിഷ്യൻസ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ടോസൊക്കെ ഇട്ട് നോക്കുന്ന പോലുള്ള, ശരിക്കും ചില കാര്യങ്ങൾക്കൊക്കെ ടോസൊക്കെ ഇട്ട് നോക്കുന്നത് കണ്ടിട്ട്. ഇപ്പം ക്രിക്കറ്റ് കളിക്കൊക്കെ ഫസ്റ്റ് ബാറ്റിങ്ങൊക്കെ നമുക്ക് ഓക്കെ ടോസ് ഇട്ട് നോക്കാം, അല്ലെങ്കിൽ സിനിമ ഹിറ്റാവോ ഇല്ലയോ എന്നുള്ള ടോസ് ഇട്ട് നോക്കാം എന്നൊക്കെ പറയുന്ന പോലെയാണ്. അതെ, നമ്മൾ നമ്മളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സൂപ്പർ സ്റ്റിഷ്യൻസിൽ ബിലീവ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. എനിക്ക് 13-ാം നിലയിൽ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതായത് നമ്മളെ കൊണ്ട് മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുക, എല്ലാവർക്കും നമ്മളോട് ഇഷ്ടമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മനസ്സിൽ തൊട്ട മെലഡി, അത് നമ്മുടെ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് പഴകിയത് കൊണ്ട് മാത്രം ഞാൻ ഗപ്പിയിലെ പാട്ട് പറയുന്നില്ല. ഇന്ന് ഗപ്പിയിലെ തനിയെ എന്ന് പറയുന്ന പാട്ട് പറയുന്നില്ല, കാരണം ഇന്ന് ഗപ്പി ഇറങ്ങിയിട്ട് 3-ാമത്തെ വർഷമാണ്. സോ അതിന് പകരം അതിനകത്തെ ഒരു അമ്മ മകൻ പാട്ടുണ്ടല്ലോ, അതിരലിയം എന്ന് പറയാം, അതും ഉഗ്രൻ കമ്പോസിഷനാണ് വിഷ്ണു വിജയുടെ. അപ്പോൾ ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മെലഡിയാണ്. കൂടാതെ തന്നെ 9 ആം തീയതി ഗപ്പിയുടെ ഡയറക്ടറുടെ 2-ാമത്തെ സിനിമ അമ്പിളി റിലീസാവുന്നുണ്ട്.
വിഷ്ണു വിജയ് തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, സൗബിൻ അഭിനയിച്ചിരിക്കുന്നു. സോ അതിന് എൻ്റെ ഒക്കെ ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും അവസാനിപ്പിക്കാം. ഈ ഇന്നിപ്പോ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ എയർ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാംസ് എല്ലാം നിൽക്കുകയാണ്. 5 വർഷം മുമ്പ് സുരേഷ് ഗോപിയാണ് അത് ഡിക്ലെയർ ചെയ്തത്. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞ് ഇന്ന് മുതൽ പുതിയ ഷോസ് ആണ് പൊക്കോണ്ടിരിക്കുന്നത്. ഗോപിയാണ് ലോഞ്ച് ചെയ്തത്. അപ്പൊ അതിലൊരു നമുക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റും ആശംസകളും പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുന്ന എല്ലാ ഷോസിനും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. കഴിഞ്ഞ ഷോസിന് കിട്ടിയ പോലെ തന്നെയുള്ള സ്വീകരണവും ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്വീകരണം ഇനി നിങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. ഈ മാസം നമ്മൾ ട്രാഫിക് അവയർനെസ് മന്ത് ആണ്. ഓക്കെ, സെലിബ്രേഷൻ കേരള പോലീസിന്റെ സെലിബ്രേഷൻ ആണ്. നോ ടിയേഴ്സ് ഓൺ റോഡ്, അതിനൊരു കുഞ്ഞു സെന്റ്. നമ്മുടെ റോഡ് സുരക്ഷ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ള ഒറ്റ സ്ഥലം. തീർച്ചയായിട്ടും റോഡ് സുരക്ഷ 100% പ്രാധാന്യമുള്ളതാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് മുഖം കാണണം എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഹെൽമെറ്റ് വയ്ക്കാത്തത്. നമ്മൾ താഴെ എഴുതി കാണിക്കും ഹെൽമെറ്റ് വയ്ക്കാതെ. അതായത് ഇപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇപ്പോൾ അച്ഛനെ കൊന്നതിന് പ്രതികാരം ചെയ്യാൻ സമയത്ത് അമ്മയെ ഹെൽമെറ്റ് എടുക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, മനസ്സിലായില്ലേ. അപ്പം മുഖത്ത് മറ്റും മുടി ഉള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിയാക്ഷൻസും എക്സ്പ്രഷനൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ അത് സിനിമയാണ്, സിനിമ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല. സിനിമയിൽ കാണുന്നതായിരിക്കണമെന്നില്ല, ഞങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ സിനിമയിൽ പറയുന്നതാവണം എന്നില്ല ഞങ്ങളുടെ പൊളിറ്റിക്സ്, സിനിമയിൽ പറയുന്നതാവണം എന്നില്ല ഞങ്ങളുടെ ബിലീഫ്സ്. അപ്പോൾ വ്യക്തിപരമായിട്ട് റോഡ് സേഫ്റ്റിയെ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ഈ ഒരു നിങ്ങളുടെ ഇനീഷ്യേറ്റീവിനെയും ഞാൻ വളരെ അധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സിനിമയിൽ നമ്മളെപ്പോഴും പറയുന്നതാണ് കഥയും കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികമാണ് എന്നൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. അതുപോലെ തന്നെ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ അത് സിനിമയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. ഒരിക്കലും അത് അനുകരിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ പറയുന്ന പോലെ സിനിമയിൽ മാത്രമേ സീറ്റ് ബെൽറ്റ് ഇടാതെയും ഹെൽമെറ്റ് വയ്ക്കാതെയും ഇരിക്കാൻ സാധ്യതയുള്ളൂ. റിയൽ ലൈഫിൽ എന്തായാലും സീറ്റ് ബെൽറ്റ് ഇടുകയും ഹെൽമെറ്റ് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. No tears on roads, all the best. All the best.